നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അശ്വത്ഥമാവിനോട് അസ്ത്രം പിൻവലിക്കാൻ പറയുന്നതുവരെയാണ് ഇനി അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കുക പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടതൊന്നില്ല ദ്രൗണി പറഞ്ഞു എൻ്റെ ഈ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്രം വ്യാധി ക്ഷുതങ്ങളിൽ നിന്നും ദേവ ദാനവ നാഗ രക്ഷ പ്രകൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല അതെനിക്ക് ഉപേക്ഷിപ്പാൻ മനസ്സില്ല എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ടും ഞാനത് കൊടുത്തേക്കാം ഇതാ മണി എന്നാൽ എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം അതു പ്രയോഗിച്ചത് വെറുതെയായിക്കൂടാ എനിക്കതു പ്രതിസംഹരിക്കാൻ വയ്യ ഞാനതു പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം ഭഗവാൻ പറഞ്ഞതു ചെയ്തില്ലെന്നും വേണ്ട വ്യാസൻ പറഞ്ഞു അങ്ങനെയാവട്ടെ നീ അതിനപ്പുറമൊന്നും വിചാരിക്കരുത് ദ്രൗണി എന്തു മറുപടിയാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക പാണ്ഡവർ നേടിയ സകല സ്വത്തിനേക്കാളും വിലപ്പെട്ടതാണ് ഈ രത്നം ഇതുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല അതായത് ശസ്ത്ര വ്യാധി ക്ഷുതങ്ങളിൽ നിന്നും എന്നിവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്താന്ന് നോക്കാം ആയുധം രോഗം വിശപ്പ് എന്നിവയിൽ നിന്നും പിന്നെ അടുത്തത് ദേവ ദാന നാഗര രക്ഷ പ്രകൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല അത് ഇവിടെ ശ്രദ്ധിക്കുക ദേവന്മാർ അസുരന്മാർ പാമ്പുകൾ രാക്ഷസന്മാർ ശ്രേഷ്ഠന്മാരായ ആളുകൾ ഇവരിൽ നിന്നൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ എന്നാലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാനത് അവർക്ക് നൽകാം എന്നാൽ എൻ്റെ അസ്ത്രം വെറുതെയാവില്ല പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം അത് പ്രയോഗിച്ചത് വെറുതെയായിക്കൂടാ ദ്രൗണി പറഞ്ഞത് വ്യാസൻ അംഗീകരിച്ചു ഇനി അടുത്ത ഖണ്ഡിക നിങ്ങൾ ശ്രദ്ധിക്കുക ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഋഷികേശൻ ഹർഷം കൊണ്ട് ആ പാപിയോട് പറഞ്ഞു അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും ദ്രൗണി ശുണ്ടിയെടുത്തു അതുണ്ടാവില്ല നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ് എൻ്റെ വാക്ക് മറിച്ചാവില്ല ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിലേശുക തന്നെ ചെയ്യും അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതേണ്ട ഈ ഖണ്ഡികയിൽ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം ബ്രഹ്മശിരസ് ദ്രൗണി അർജുനന്റെ പുത്രനായ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയിലേക്ക് വിട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഉത്തര പ്രസവിച്ചുണ്ടാകുന്ന കുട്ടി അതായത് പരീക്ഷിത്ത് പാണ്ഡവംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് ശ്രീകൃഷ്ണൻ തറപ്പിച്ചു പറയുന്നു അപ്പോൾ ദ്രൗണി കോപിച്ചു നീ പക്ഷപാതം കൊണ്ട് സംസാരിക്കുന്നു എൻ്റെ അസ്ത്രം വെറുതെയാവില്ല അഭിമന്യു ആരാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു അർജുനൻ്റെ മകനാണെന്ന് 16 ചക്രവ്യൂഹത്തിൽപ്പെട്ട് വധിച്ചു അത് വധിക്കുന്നതായ ദുശ്ശളയുടെ ഭർത്താവായ ജയദ്രഥനാണ് വധിക്കുന്നത് ഇനി ഉത്തര ആരാണെന്ന് നമ്മൾ അറിയണം വിരാട രാജാവായ മാത്സ്യന്റെ പുത്രിയാണ് അഭിമന്യുവിൻ്റെ പത്നി പരീക്ഷിത്തുകുമാരൻ്റെ അമ്മ അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മശിരസ് ഏറ്റത് ഉത്രയുടെ വയറ്റിലെ കുട്ടിക്കായിരുന്നു കുഞ്ഞിനെ കൃഷ്ണൻ കാത്തു രക്ഷിച്ചു ഇവിടെ ഋഷികേശൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെയാണ് കേട്ടോ ഇനി നിങ്ങൾ അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കുക ഭഗവാൻ പറഞ്ഞു
ആ പരമാസ്ത്രം വീണാൽ വെറുതെയാവില്ല തന്നെ. എന്നാൽ ആ ഗർഭം ചാമ്പിള്ളയായാലും ദീർഘായുസ് നേടും. നീ കാപുരുഷനും പലപ്പോഴും പാപം ചെയ്തവനും ബാലജീവിതഖാദിയുമാണെന്ന് ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞുകഴിഞ്ഞു. നീ അതിൻ്റെ ഫലം നേടുക. നീ മൂവായിരത്താണ്ടുകാലം എങ്ങുമേതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വിജനപ്രദേശങ്ങളിൽ തേണ്ടി നടക്കും. പാപാത്മൻ സർവവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടും കാടുകളിൽ തേണ്ടി അലയും. പരീക്ഷിത്താകട്ടെ ആയുസ് നേടി ബ്രഹ്മചര്യമനുഷ്ഠിച്ച് കൃപാചാര്യരിൽ നിന്നും സർവശാസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ് ക്ഷത്രിയധർമ്മത്തിലിരുന്ന് 60 ആണ്ട് ഭൂമി വാഴും. ഇവർക്കു ശേഷം മഹാബാഹുവായ പരീക്ഷിത്ത് ദുർബുദ്ധി നീ മിഴിച്ചു നിൽക്കെ കുരുരാജാവായി വരും. ഞാനവനെ ജീവിപ്പിക്കും. എൻ്റെ തപസ്സിൻ്റെയും സത്യത്തിൻ്റെയും വീര്യം നരാധമ നീ കണ്ടുകൊള്ളുക. ശ്രദ്ധിക്കുക ഈ ഖണ്ഡികയിൽ എന്താ പറയുന്നതെന്ന്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, ആ പരമാസ്ത്രം പതിച്ചാൽ വെറുതെയാവില്ല, ശരി തന്നെ. എന്നാൽ ആ ഗർഭം ചാമ്പിള്ളയാണെങ്കിലും, ചാമ്പിള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ച കുട്ടി, ജീവിക്കും. അവന് ഞാൻ ദീർഘായുസ് കൊടുക്കും. നീ കാപുരുഷനും, കാപുരുഷൻ എന്ന് വെച്ചാൽ പൗരുഷ്യം കെട്ടവൻ, പാപം ചെയ്തവനും ബാലജീവിതഖാദിയുമാണെന്ന്, ബാലജീവിതഖാദി എന്ന് വെച്ചാൽ ബാലന്മാരെ കൊന്നവൻ, ബുദ്ധിന്മാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നാളെ ലോകം നിന്നെ പഴിക്കും. നീ 3000 ആണ്ടുകാലം എങ്ങുമേതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വനപ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. സർവവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടും കാടുകളിൽ തെണ്ടി അലയും. പരീക്ഷിത്താകട്ടെ ആയുസ് നേടി കൃപാചാര്യരുടെ പക്കൽ നിന്ന് സർവാസ്ത്രങ്ങളും പഠിച്ച് ക്ഷത്രിയധർമ്മത്തിലിരുന്ന് 60 ആണ്ട് ഭൂമി വാഴും. പാണ്ഡവർക്കു ശേഷം മഹാബാഹുവായ പരീക്ഷിത്ത് കുരുവംശ രാജാവാകും. കൃഷ്ണൻ പറയുകയാണ്, ഞാൻ അവനെ ജീവിപ്പിക്കും. അല്ലയോ നരന്മാരിൽ അധമനായിട്ടുള്ളവനെ നീ കണ്ടുകൊള്ളുക. ഈ ഖണ്ഡിക മുഴുവനും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നരാധമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ അധമനായിട്ടുള്ളവൻ. ഇനി 36 ഖണ്ഡിക ശ്രദ്ധിക്കുക. വ്യാസനും പറഞ്ഞു, നീ ഞങ്ങളെ അനാദരിച്ച് ആ കടുപ്പം ചെയ്തതുകൊണ്ട്, ബ്രാഹ്മണനായിട്ടും നിന്റെ നടപടി ഇതായതുകൊണ്ടും, ദേവകീപുത്രൻ പറഞ്ഞ ഉത്തമവാക്യം തീർച്ചയായും ഫലിക്കും. ദ്രൗണി പറഞ്ഞു, ബ്രഹ്മൻ അവിടത്തോടുകൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ. ഭഗവാൻ പുരുഷോത്തമൻ സത്യവാക്കായിക്കൊള്ളട്ടെ. അയാൾ പാണ്ഡവർക്ക് ചൂടാവണി കൊടുത്തു. മനം കെട്ട് അവരെല്ലാം നോക്കി നിൽക്കി കാടുകീറി. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെ പറ്റിയും പറയാമെങ്കിൽ അതി അച്യുത്ഥമാവിനെ പറ്റിയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. അവിടെ വരെയും ശ്രദ്ധിക്കാം. വ്യാസൻ അശ്വത്ഥമാവിനോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് നീ കേട്ടില്ല, അതിനാൽ ദേവകീപുത്രൻ പറഞ്ഞ വാക്കുകൾ ഫലിക്കും. ദേവകീപുത്രൻ്റെ ശ്രീകൃഷ്ണൻ. ദ്രൗണി പാണ്ഡവർക്ക് ചൂടാമണി നൽകി. മനം കെട്ട് ഭ്രാന്തനെ പോയി വനം കരയറി. ശപിക്കപ്പെട്ടവൻ എന്നാരെയെങ്കിലും പറയാമെങ്കിൽ അത് ഈ അച്യുത്ഥമാവിനെ കുറിച്ചാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. എന്താ ചിരഞ്ജീവി എന്ന് വെച്ചാൽ? എന്നും ജീവിക്കുന്നവൻ, അല്ലെങ്കിൽ എക്കാലവും ജീവിച്ചിരിക്കുന്നവർ. ആരൊക്കെയാ ചിരഞ്ജീവികൾ എന്നറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുക. അശ്വത്ഥമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമൻ, ഇവരെയാണ് നമ്മൾ ചിരഞ്ജീവികൾ എന്നറിയപ്പെടുന്നത്. എന്താ ചിരഞ്ജീവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവരുടെ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ ഏത് കാലത്തും ജീവിച്ചിരിക്കും.
അതുകൊണ്ടാണ് ഇവരെ ചിരഞ്ജീവികൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന പകയുടെ പ്രതീകമായി മാരാ അശ്വത്ഥാമാവിനെ വിശേഷിപ്പിക്കുന്നു. ലോകത്ത് എമ്പാടുമുള്ള സംഘർഷത്തിന് കാരണമായ പാക ഒരിക്കലും നശിക്കാതെ എന്നും എവിടെയും നിലനിൽക്കുന്നു. ആ ചെകുത്താനെ എവിടെയും എന്നും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവി സർവവ്യാപിയുമായി കൽപ്പിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഖണ്ഡിക നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഈ പാഠത്തിൽ തന്നെ ലാസ്റ്റ് പാരഗ്രാഫാണ്, അതുകൊണ്ട് നമ്മുടെ ഈ പാഠഭാഗം തീരുകയാണ്. ആയിരം ആയിരം ആണ്ടുകളായി സർവവ്യാധികളും പിടിപെട്ട് ചോരയും ചെലവും നാറി ഭൂമിയിലെ വിജന പ്രദേശങ്ങളിലും കൊടും കാടുകളിലും തെണ്ടി അലയുന്ന അഥവാ ഭഗവാൻ കൃഷ്ണ ദ്വൈപായനോടൊപ്പം സർവ മനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദേശ മത്സരങ്ങൾ ആഘാത പ്രത്യാഘാത രൂപേണ വളർന്നു വളർന്നു കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ചു തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി ഈട്ടം കൂട്ടി തനിക്കുള്ള അനർഘമായ രത്നം പോയിപ്പോയാലും എതിരാളിക്ക് മൂലോച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന വാശിയുമായി വേരുറയ്ക്കുന്ന ആ പക പക എന്ന് പറയുന്ന മനുഷ്യ ശാപമുണ്ടല്ലോ, അതിൻ്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈ ചികുത്ത. അതിന് അവന് എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം. ശ്രീ എന്ന പോലെ ജ്യേഷ്ഠ ചേട്ടയെയും ഭഗവതിയായി കണ്ട ആഷ്ടസംസ്കാരം വ്യാസനെ എന്ന പോലെ അശ്വത്ഥമാവിനെയും ചിരഞ്ജീവിയെന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല. വളരെ പ്രധാനപ്പെട്ട പാരഗ്രാഫാണ്, കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി ഇത്രയും കണ്ട് മാര നിരൂപണം തുടരുകയാണ്. ആയിരം ആയിരം ആണ്ടുകളായി കൃഷ്ണ ദ്വൈപായനോടൊപ്പം, അതായത് വ്യാസനോടൊപ്പം എല്ലാ മനുഷ്യരിലും കുടിയിരിക്കുന്ന ഒരുവനാണ് ദ്രൗണി. ആരാണ് ഈ കുടിയിരിക്കുന്ന ദ്രോണപുത്രൻ? സ്നേഹം കൊണ്ട് ഒന്നായവർ പോലും പലവിധ പ്രശ്നങ്ങളാൽ പകയുള്ളവരായി വിദ്വേഷമുള്ളവരായി തീരുന്നില്ലേ? ഉണ്ട്. അങ്ങനെ എല്ലാവരിലും കൂടിയിരിക്കുന്ന പകയാണ് ഈ ദ്രോണപുത്രൻ. എതിരാളിക്ക് സർവനാശം വരുത്തി അടങ്ങൂ എന്ന് കരുതി കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്ന മനുഷ്യ മനസ്സാണ് ഈ ദ്രോണപുത്രൻ. ഈ ചെകുത്താനെ ആരിലും കാണാം, ഇവനെ കരുതിയിരുന്നു കൊള്ളൂ എന്നതാണ് ചിരഞ്ജീവിയായി കൽപ്പിച്ചിരിക്കുന്നതിനർത്ഥം എന്ന് മാര സ്ഥാപിക്കുന്നു. അതായത് അശ്വത്ഥമാവ് എന്നാൽ പക എന്ന അർത്ഥത്തിലാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അവനെ എന്നത് അശ്വത്ഥമാവിനെയാണ്. അശ്വത്ഥമാവിനെ പോലെയുള്ള ആരെയും അവനെ എന്ന് പ്രയോഗിക്കാം. വിനാശകാരിയാണ് പക. അശ്വത്ഥമാവിനെ പകയുടെ പ്രതിരൂപമായിട്ടാണ് മാരാർ കാണുന്നത്. സ്നേഹം കൊണ്ട് ഒന്നായവർ പോലും പകയ്ക്ക് അടിമപ്പെട്ട ഭീകരമായ വിദ്വേഷം വളരും. താൻ നശിച്ചാലും വേണ്ടില്ല, തൻ്റെ ശത്രു മുടിയണം എന്ന മനോഭാവമാണ് എല്ലാ യുദ്ധങ്ങൾക്കും കാരണം. അതാണ് അശ്വത്ഥമാവിനെ പകയെ എപ്പോഴും ഈ കരുതിയിരുന്നു കൊള്ളുക എന്ന് മാരാർ പറഞ്ഞതിൻ്റെ ആശയം. പകയുടെ പ്രതീകമാണ് അശ്വത്ഥമാവ്, അതിനെ എവിടെയും എപ്പോഴും കരുതിയിരിക്കുക എന്നൊരു താക്കീതാണ് അശ്വത്ഥമാവിനെ സർവവ്യാപിയും ചിരഞ്ജീവിയുമായി കൽപ്പിച്ചതിനർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായോ? അത് എന്താ മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ സ്ത്രീയെ എന്ന പോലെ ജ്യേഷ്ഠ ചേട്ടയെയും ഭഗവതിയായി കണ്ട ആക്ഷ സംസ്കാരം വ്യാസനെ എന്ന പോലെ അശ്വത്ഥമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല. അതുപോലെ ശ്രദ്ധിക്കുക നിങ്ങൾ, എന്താണ് സ്ത്രീയും ചേട്ടയും ഒക്കെ കേട്ടോ.
അത് പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം ലഭിച്ചത് ചേട്ടയ്യയാണ്. ഒരു ദേവിയാണ്, അത് അശുഭ ദേവത. നല്ല കാര്യങ്ങൾ നടക്കുന്നിടത്ത് ഈ ചേട്ട കടന്നു വരുന്നത് നല്ലതല്ല. അതുകൊണ്ട് ചേട്ട പുറത്ത് പാലാഴിയിൽ നിന്ന് പിന്നെ കിട്ടിയത് ലക്ഷ്മി ദേവിയെയാണ്. അങ്ങനെയാണ് ചേട്ട മൂത്ത ദേവിയായത്. ലക്ഷ്മി ദേവിക്ക് ശ്രീ ഭഗവതി എന്ന പേരുണ്ട്. ഈ ശ്രീ ഭഗവതി പറഞ്ഞു പറഞ്ഞ് എന്തായി തീർന്നു? ശ്രീ പോതിയായി. ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് ശ്രീ പോതി. അതിനാൽ അശുഭ ദേവതയായ ചേട്ട പുറത്തും ഐശ്വര്യത്തിൻ്റെ ദേവതയായ ശ്രീ പോതി അകത്തും. പഴയകാലത്ത് ചേട്ടയെ കളയുക എന്നൊരു ചടങ്ങിൻ്റെ ഭാഗമായി വീടിൻ്റെ മുക്കും മൂലയും ഉൾപ്പെടെ എല്ലാം അടിച്ചുവാരും. അതെല്ലാം ശേഖരിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് ചാണകവെള്ളവുമായി ചേട്ട പോട്ടെ എന്ന് പറഞ്ഞ് പടിപ്പുറത്ത് എറിയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ ഭാരത സംസ്കാരം ആ ചേട്ടയെയും ഭഗവതിയായി കണ്ട് ആരാധിച്ചിരുന്നു. അതുപോലെയാണ് വ്യാസനെ എന്ന പോലെ അശ്വത്ഥമാവിനെയും ചിരഞ്ജീവിയായി വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല എന്ന് പറയുന്നത്. ശരിക്കും യോജിച്ചത് തന്നെയാണ്. മൂലച്ഛേദം എന്ന് വെച്ചാൽ വേരോടെ പിഴുതെറിയുക. ആർഷ സംസ്കാരം വെച്ചാൽ ഭാരത സംസ്കാരം. സർവവ്യാപി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന സ്ത്രീ, ഐശ്വര്യം, നിരർത്ഥകം, അർത്ഥമില്ലാത്തത്. അപ്പൊ ഇതുപോലെ ഇതോടെ നമ്മുടെ പാഠഭാഗം തീരുകയാണ്.